നമസ്കാരം. LDF സർക്കാർ ചുമ്മാതൊന്നുമല്ല നവകേരളം എന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിവിധ വികസന പരിപാടികൾ സാക്ഷാത്കരിക്കുന്നത്. അത് വേണ്ട വിധത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിലാണ് എല്ലാം നടപ്പിലാക്കുന്നത്. LDFനെ മോശമാക്കാൻ പ്രതിപക്ഷം അഹോരാത്രം ആരോപണ പണിയെടുത്തിട്ടൊന്നും ഒരു കാര്യവുമില്ലെന്ന് ഇനിയെങ്കിലും പ്രതിപക്ഷ അനുകൂല മാപ്രകളും പ്രതിപക്ഷ അണികളും ഒന്നും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഇടതു പ്രസ്ഥാനം എന്താണെന്നും അതിൻ്റെ ചരിത്രവും വർത്തമാനവും എന്താണെന്നുള്ളതും കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം. അതിനെ അഴുക്കാക്കി കാണിക്കുമ്പോൾ നിങ്ങൾ പ്രതിപക്ഷം തന്നെയാണ് നാറുന്നത്. VD സതീശനൊക്കെ കേരള രാഷ്ട്രീയത്തിലെ തികഞ്ഞ ഒരു കോമാളി ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് തന്നെ പറയാം. കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചിട്ട് 3 പതിറ്റാണ്ടിലേറെയായി. എന്നിട്ടും VD സതീശനൊന്നും ഇതുവരെയും ബോധവും പോക്കണമൊന്നും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. സാക്ഷരതയുടെ കാര്യത്തിൽ മാത്രമല്ല, മറ്റു പല മേഖലകളിലും സർക്കാർ കുതിക്കുകയാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ LDFനെയും ഇടത് സർക്കാരിനെയും ദുഷ്പ്രചാരണങ്ങൾ കൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർ രംഗത്തെത്തിയിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾ ആരോപണങ്ങൾ പറഞ്ഞാട്ടെ, നല്ല തകൃതിയായി തന്നെ അത് നടക്കട്ടെ. കേരളത്തിൻ്റെയും LDF സർക്കാരിൻ്റെയും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു നേട്ടമാണ് നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സംരംഭങ്ങൾക്ക് പ്രോത്സാഹനവും പിന്തുണയും നൽകുന്ന AI നയം. ഈ സാമ്പത്തിക വർഷം തന്നെ ഈ നയം സർക്കാർ പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ AI ക്ലസ്റ്റർ അധിഷ്ഠിത വ്യവസായ പാർക്കുകൾ സ്ഥാപിക്കുന്നതുൾപ്പെടെ നയത്തിൻ്റെ ഭാഗമായി വിവിധ പദ്ധതികളും സർക്കാർ നടപ്പാക്കും. AI മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾക്ക് സാമ്പത്തിക സഹായം നൽകുകയും 10 കോടിയിൽ കുറഞ്ഞ മൂലധനമുള്ള സംരംഭങ്ങൾക്ക് KSIDC പങ്കാളിത്ത മൂലധന നിക്ഷേപമായി 5 കോടി രൂപ നൽകുകയും ചെയ്യുന്നതായിരിക്കും. വ്യവസായ നയത്തിൻ്റെ ഭാഗമായി 1 കോടി രൂപ സ്കെയിലപ്പ് ലോണും ലഭ്യമാക്കും. AI സംരംഭങ്ങൾ, ഗവേഷക സ്ഥാപനങ്ങൾ, അസോസിയേഷനുകൾ, സർക്കാർ ഏജൻസികൾ എന്നിവയെ കൂട്ടിയിണക്കി ടെക്നോളജി സംഘങ്ങൾ രൂപീകരിക്കുകയും ചെയ്യും. സംസ്ഥാന സർക്കാരിൻ്റെയും വിവിധ ഏജൻസികളുടെയും പദ്ധതികളിലും നിർവഹണത്തിലും AI ഉപയോഗം വ്യാപകമാക്കുകയും ചെയ്യും. മാത്രമല്ല, അസാപ് ഡിജിറ്റൽ സർവകലാശാല, KTU, ക്യുസാറ്റ് എന്നിവയുടെ സഹകരണത്തോടെ വ്യവസായ സ്ഥാപനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് AI നൈപുണ്യ പരിശീലനവും സർക്കാർ നേതൃത്വത്തിൽ നടപ്പാക്കുന്നതായിരിക്കും. ജനുവരിയിൽ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ AI കമ്പനികളിലേക്ക് മാത്രമായി നിക്ഷേപം ക്ഷണിച്ച് പ്രത്യേക സെഷൻ നടത്തുകയും അതിന് പിന്നാലെ IBMമായി ചേർന്ന് സ്റ്റാർട്ടപ്പുകൾ, അധ്യാപക സമൂഹം എന്നിവർക്കിടയിൽ AI പരിശീലനം സംഘടിപ്പിക്കുകയും സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നതായിരിക്കും. IBMൻ്റെ AI അന്താരാഷ്ട്ര സമ്മേളനങ്ങളിൽ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ, ഗവേഷകർ തുടങ്ങിയവരെ പങ്കെടുപ്പിക്കാനാണ് സർക്കാർ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ഇനിയുള്ള മുന്നോട്ട് പോക്കിൽ കേരളം നമ്പർ 1 ആയിട്ട് തന്നെ നിലയുറപ്പിക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ് LDF സർക്കാരിൻ്റെ പുത്തൻ ആശയങ്ങളും ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള സംരംഭങ്ങളും. അതിനെ ഒരു സതീശനും എതിർക്കാനുള്ള കഴിവില്ല എന്ന് തന്നെ പറയേണ്ടി വരും.